ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് നിർജീവമായതിനെയും പുറത്തു കൊണ്ടുവരുന്നതാരാണ്? കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ആരാണ്? അല്ലാഹുവാണ് നബിയെ അവര് പറയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ല പറയാണ്, അല്ലാഹുവാണെന്നവർ അംഗീകരിക്കുന്നു. ആകാശത്ത് നിന്ന് അന്നം നൽകുന്നത്, ഭൂമിയിൽ നിന്ന് റിസ്ക് നൽകുന്നത്, അതുപോലെ കേൾവിയെ അധീനപ്പെടുത്തിയത്, കാഴ്ചയെ അധീനപ്പെടുത്തിയത്, നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും എല്ലാം അല്ലാഹുവാണ്. എന്നാൽ ഫഖുൽ നബിയെ പറയണം, ചോദിക്കണം, അഫലാ തത്തഖൂൻ, അങ്ങനെയുള്ള ഒരു റബ്ബിനെ എന്തുകൊണ്ടാണ് മനുഷ്യരെ നിങ്ങൾ സൂക്ഷിക്കാതിരിക്കുന്നത്? അപ്പൊ നോക്കൂ, നിങ്ങൾ അല്ലാഹ് ഉണ്ട് എന്നവർ അംഗീകരിച്ചിരുന്നു മാത്രമാണോ? മക്കയിലെ മുശരിക്ക് നമസ്കരിച്ചിരുന്നവനായിരുന്നു, മക്കയിലെ മുശരിക്ക് നമസ്കരിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. നമ്മുടെ നമസ്കാരം പോലെയല്ലെങ്കിലും അവരുടേതായ ഒരു നമസ്കാരം മക്കയിലെ മുശരിക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ വചനമുണ്ട്. അതുപോലെ തന്നെ മക്കയിലെ മുശരിക്ക് നോമ്പ് അനുഷ്ഠിച്ചവനായിരുന്നു. ആഷുറായിന്റെ നോമ്പ് ഖുറൈശികൾ അനുഷ്ഠിച്ചിരുന്നുവെന്ന് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അത്രാണോ മക്കയിലെ മുശരിക്ക് ഹജ്ജ് ചെയ്യുന്നവനായിരുന്നു. മുസ്ലിമിൽ കാണാം, മക്കയിലുണ്ടായിരുന്ന മുശരിക്കുകൾ ഹജ്ജിന്റെ അവസരത്തിൽ ചൊല്ലിയിരുന്ന തൽബിയത്ത് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ നമുക്ക് കാണാം. അവയെല്ലാം ചെയ്തിരുന്നു. നമസ്കാരമുണ്ട്, അവരുടേതായ നമസ്കാരം, ഹജ്ജുണ്ട്, അതേപോലെ നോമ്പുണ്ട്, അതുപോലെ തന്നെ അള്ളാഹനെ ആരാധിച്ചിരുന്നു, അള്ളാഹനോട് പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ടും അവരെ എന്തുകൊണ്ടാണ് ഖുർആൻ മുശരിക്കീങ്ങൾ എന്ന് വിളിച്ചത്? സഹോദരന്മാരെ ചിന്തിക്കേണ്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവരെ കാഫിറുകൾ എന്ന് വിളിച്ചത്? എന്നിട്ടും എന്തുകൊണ്ടാണ് ആ മുശ്രിക്കുകളോട് അല്ലാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കാൻ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്? അവിടെയാണ് പരിശോധിക്കേണ്ടത്. അല്ലാഹുവിനോട് അല്ലാഹുവിനെ ആരാധിക്കുന്നത് പോലെ, അല്ലാഹുവിനെ ആരാധന നടത്തുന്നത് പോലെ മറ്റുള്ളവർക്കും അവർ ആരാധന നടത്തി. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബിംബത്തോട് അവർ പ്രാർത്ഥിച്ചു. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ ലാത്തയോട് അവർ പ്രാർത്ഥിച്ചു. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ ഉസ്സയോട് അവർ പ്രാർത്ഥിച്ചു. അതുപോലെ അവരുടെ ആരാധ്യ വസ്തുക്കളോട് അവർ പ്രാർത്ഥിച്ചു. അല്ലാഹുവിനെ ആരാധന നടത്തുന്നത് പോലെ തന്നെ അവരുടെ ആരാധ്യ വസ്തുക്കൾക്കും അവർ ആരാധന നടത്തി. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അത് ശിർക്കാണ്, അത് ചെയ്തു പോകാൻ പാടില്ല, ഏറ്റവും വലിയ പാപമാണ്. ഇത് പറഞ്ഞപ്പോ അവരൊരു ന്യായാ പറഞ്ഞത്. എന്താ അവർ പറഞ്ഞ ന്യായം എന്നറിയോ? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അത് പറഞ്ഞപ്പോ അവർ പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുൽ സോറി വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനം, ആ വചനത്തിൽ അവർ പറഞ്ഞെന്താ അവരുടെ ന്യായം എന്തായിരുന്നു? പഠിച്ചു വെക്കേണ്ട വചനമാണ്. അവര് പറയുന്നു അതിന് ന്യായമായി, ഈ മഹാന്മാരെല്ലാം അല്ലാഹുവിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നവരാണ്, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഇവരോട് ഞങ്ങൾ ദുആ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവരോട് ഞങ്ങൾ ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. മാത്രമാണോ? മാത്രമാണോ? മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമർ 39-ാം അധ്യായം സൂറത്തു സുമറിന്റെ 3-ാമത്തെ വചനത്തിൽ കാണാം. മക്കാ മുശ്രിക്ക് പറഞ്ഞ രണ്ടാമത്തെ ന്യായം എന്താ? മാ നഅബുദുഹും, ഈ ആളുകളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങൾക്ക് ഒരു സാമീപ്യം നൽകാൻ വേണ്ടി, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇവന്മാരെ ഞങ്ങൾ ആരാധിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന മുശ്രിക്ക് പറഞ്ഞ ന്യായമാണ്. സഹോദരന്മാരെ, ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കൂ. ഇതേ ന്യായം തന്നെയല്ലേ പറയുന്നത്? പണ്ടൊക്കെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ പാടുണ്ട് എന്ന് പറയാൻ വലിയ ലജ്ജയായിരുന്നു, അല്ലെങ്കിൽ അത് പറയാൻ കുറച്ച് പേടിണ്ടായിരുന്നു. ഇന്ന് നോക്കൂ, നിങ്ങൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് അല്ലാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടുക എന്നാണ്, ഞങ്ങൾ സഹായം ചോദിക്കുന്നുള്ളൂ, ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല എന്നായിരുന്നു. ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്ന് നിർലജ്ജം, അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല, അത് അനുവദനീയമാണ് എന്ന് ഇന്ന് പ്രചരിപ്പിക്കുകയാണ്, എന്ന് ഇന്ന് പ്രചരിപ്പിക്കുക യാതൊരു മടിയില്ല. സഹോദരന്മാരെ, എവിടേക്കാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്? എത്രമാത്രം ഗുരുതരമായ പാപമാണിത്! നോക്കൂ നിങ്ങൾ, ഈ ലോകത്തേക്ക് വന്ന സകല അമ്പിയാവും ആദ്യമായി അവരുടെ സമൂഹത്തോട് പറഞ്ഞത് ശിർക്ക് ചെയ്യരുത് എന്നായിരുന്നു. ശിർക്കിന്റെ ഗൗരവം കൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, നൂഹ് നബി അലൈഹിസ്സലാം മുതൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ
ഈ ലോകത്തേക്ക് കടന്നു വന്ന സകല അമ്പിയാവും ആദ്യമായി ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ തങ്ങളുടെ സമുദായത്തോട് പറഞ്ഞതെന്താ? യാ ഖൗമി ഉബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. എന്താ പറഞ്ഞത്? യാ ഖൗമി, എന്റെ ജനങ്ങളെ, അല്ലാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനില്ല, അതുകൊണ്ട് അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകുന്നില്ലേ? വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്, അള്ളാഹുവിന്റെ ചോദ്യമാണ്, അമ്പിയായ് ചോദിച്ച ചോദ്യമാണ്. എന്താ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? അള്ളാഹു അല്ലാത്തൊരാരാധ്യം നിങ്ങൾക്കില്ല എന്നല്ല പറയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയാണ്, മനുഷ്യർ നന്നാകണമെങ്കിൽ വാക്കുകൾ നന്നാകണമെങ്കിൽ, പ്രവർത്തനങ്ങൾ നന്നാകണമെങ്കിൽ, സ്വഭാവം ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ, ആദ്യം അവന്റെ മനസ്സിൽ രൂഢമൂലമാകേണ്ടത് ഈ ഏകദൈവ വിശ്വാസമാണ്. ശിർക്കിൽ നിന്ന് മുക്തമായ ഒരേകദൈവ വിശ്വാസം രൂഢമൂലമായാൽ അവന്റെ ജീവിതം ശുദ്ധീകരിക്കപ്പെട്ടു, അതിൽ യാതൊരു സംശയമില്ല. എന്നാലോ അതിന് വിരുദ്ധമായി അള്ളാഹുവിന്റെ കൂടെ ആര് പങ്കുചേർത്താലും, അവരെത്ര മഹാന്മാരാണെങ്കിലും, അവർ അമ്പിയാ ആകട്ടെ, അവർ മലായിക്കത്തുകളാകട്ടെ, അവർ ജിന്നുകളാകട്ടെ, അവർ ഔലിയാ ആകട്ടെ, അല്ലവരെയാണ് ആ പാപം അള്ളാഹു പൊറുക്കുന്നതല്ല. ഒരാൾ ശിർക്ക് ചെയ്തിട്ട് പശ്ചാത്തപിക്കാൻ അവസരം കിട്ടാതെ മരിച്ചുപോയി അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിപ്പെട്ടാൽ അള്ളാഹു വേറെ ഏത് പാപങ്ങൾ അയാൾക്ക് വിട്ടുകൊടുത്താലും പൊറുത്തുകൊടുത്താലും ശിർക്കെന്ന മഹാപാപം റബ്ബിന്റെ കോടതിയിൽ വെച്ച് പൊറുത്തുകൊടുക്കുകയില്ലെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ നമ്മളൊക്കെ പഠിച്ച വചനമാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ളല്ല ളലാലം ബഈദാ. എന്താ അല്ല പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കുചേർത്തതിനെ അല്ല പൊറുത്തു തരുന്നതല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത ഏത് പാപങ്ങളും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുക്കും. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ അവൻ എത്ര വിദൂരമായ വഴികേടിലാണ് ആയിപ്പോയത്. അല്ല ചോദിക്കുകയാണ്, എത്ര വിദൂരമായ വഴികേടിലാണ് അവൻ? അവൻ ഏറ്റവും വിദൂരമായ വഴികേടിലായിപ്പോയി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 116-ാമത്തെ വചനമാണ്. നോക്കു നിങ്ങൾ, വിശുദ്ധ ഖുർആൻ ഒരാവൃത്തിയെങ്കിലും വായിച്ച ആളുകൾക്കറിയാം, ഖുർആനിലെ ഏറ്റവും കൂടുതൽ ആയത്തുകൾ, ഖുർആനിന്റെ പകുതിയിലധികം ആയത്തുകൾ അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാനാണ്. പകുതിയിലധികം പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പകുതിയിലധികം ആയത്തുകളിലൂടെ അല്ല പറയുന്നത് അല്ലാഹനെ മാത്രം ആരാധിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് അല്ലാഹനെ മാത്രം ആരാധിക്കേണ്ടത്? എന്തിനാണ് അല്ലാഹനെ മാത്രം ആരാധിക്കണം എന്ന് അല്ല പറയുന്നത്? അതിന് മനുഷ്യരുടെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന ചില തെളിവുകളും അല്ലാഹു നൽകുന്നുണ്ട്. അല്ല പറയുന്നത്, മനുഷ്യരെ, നിങ്ങൾക്ക് നൽകുന്ന സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ രക്ഷിതാവ് നൽകിയതാണ്, അതുകൊണ്ടാണ് നിങ്ങൾ അവനെ ആരാധിക്കേണ്ടത്. അവനിൽ നിന്നല്ലാത്ത ഒരു അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. മനുഷ്യ, നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിന്നെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് പടിപടിയായി വളർത്തിയത് നിന്റെ രക്ഷകനാണ്, അവിടെ നിനക്ക് ആവശ്യമായ ഭക്ഷണം സംവിധാനിച്ചത് നിന്റെ റബ്ബാണ്, അങ്ങനെ നിന്നെ പ്രസവിച്ചതും ആ പ്രസവാനന്തരം നീ ചെറിയ ശിശുവായിരിക്കെ നിന്നെ വളർത്തി പരിപാലിച്ചത് നിന്റെ രക്ഷിതാവാണ്, നിനക്ക് വായു നൽകിയത് നിന്റെ റബ്ബാണ്, നിനക്ക് ഭക്ഷണം നൽകിയത് നിന്റെ റബ്ബാണ്, ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കാൻ അനിവാര്യമായ സകലതും സംവിധാനിച്ചത് നിന്റെ രക്ഷകനാണ്, അതുകൊണ്ട് ആ റബ്ബിനെ മറന്നുകൊണ്ട് മറ്റൊരാളോടും നീ പ്രാർത്ഥിക്കരുത്, പങ്കുചേർക്കരുത്, അല്ല പറയാണ്. നോക്കു നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ വചനം, അല്ല പറയാണ്, എന്തിനാണ് അല്ലാഹനെ ആരാധിക്കുന്നത്? അതിനുള്ള കാരണം അല്ല പറയാണ്, അല്ലദീ ജാലലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് തമറാതി റിസ്ഖൻ ലക്കും ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നോക്കു നിങ്ങൾ എന്തൊരു ശൈലിയാണ്. അല്ലദീ ജാലലക്കുമുൽ അർള ഫിറാശാ, അവൻ നിങ്ങൾക്ക് ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നില്ലേ? നിങ്ങൾക്ക് ജീവിക്കാൻ അനിവാര്യമായ രൂപത്തിൽ ഭൂമിയെ ഒരു വിരിപ്പാക്കിയില്ലേ? മാത്രമാണോ, വസ്സമാ അബിനാ, നിങ്ങൾക്ക് ആകാശത്തെ അവൻ എടുപ്പാക്കിയില്ലേ, ഒരു മേൽക്കൂരയെന്നോണം സംവിധാനിച്ചില്ലേ? വഅൻസല മിനസ് സമാഇ മാഅ, ദാഹം തീർക്കാൻ ആകാശത്ത് നിന്ന് അവൻ നിങ്ങൾക്ക് ദാഹജലം ഇറക്കി തന്നില്ലേ? മാത്രമാണോ, ഫഅഖ്റജ ബിഹി മിനസ് തമറാതി റിസ്ഖൻ ലക്കും,
ആ വെള്ളം മൂലം വ്യത്യസ്തങ്ങളായ ഫലവർഗങ്ങളെ അവൻ നിങ്ങൾക്ക് രിസക്കെന്നോണം ഉൽപ്പാദിപ്പിച്ചു തന്നില്ലേ? ഇതൊക്കെ തന്ന റബ്ബിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അവന് ഭക്ഷണം കൊടുക്കേണ്ടതില്ല, നിങ്ങളുടെ ഭക്ഷണം അവന് ആവശ്യമില്ല, നിങ്ങളുടെ സഹായം അവൻ ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒന്നുണ്ട്, ഫലാ തജാരൂലില്ലാഹി അൻദാദാ, അവന് നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കരുത്. അൻതും താലമൂൻ, നിങ്ങൾ അറിവുള്ളവരായിരിക്കേ. ആർക്കാ അതറിയാത്തത്? ഏത് മനുഷ്യനാ അത് അറിയാത്തത്? ഇവിടെ വായു നൽകിയത് ആരാണ്? ആർക്കാണ് അറിയാത്തത്? ഇവിടെ വെള്ളം നൽകിയത് ആരാണ്? ആരാണ് അന്നദാതാവ്? ആരാണ് ഇവിടെ സകലതും ഉടമപ്പെടുത്തിയത്? ആരാണ് ഭൂമിയെ സംവിധാനിച്ചത്? ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ രക്ഷകൻ? ആരാണ് ആകാശത്തെ സംവിധാനിച്ചത്? ആരാണ് സൂര്യനെ ചലിപ്പിക്കുന്നത്? ആരാണ് ചന്ദ്രന്റെ നിലാവ് നൽകുന്നത്? ആരാണ് നക്ഷത്രത്തെ അലങ്കരിച്ചത്? ആരാണ് ഈ ഭൂമിയിൽ സർവജീവജാലങ്ങളെയും സംവിധാനിച്ചത്? എവിടെ ഇതിന്റെ ഒക്കെ ഉത്തരം നൽകുന്നത്? ഇതിന്റെ ഒക്കെ ഉത്തരം മനുഷ്യന്റെ ബുദ്ധി തേടുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ച രക്ഷകനാണ്. അതുകൊണ്ടല്ല പറയാണ് ഫദാലിക്കുമുല്ലാ, അതാണ് നിങ്ങളുടെ റബ്ബ്, അതാണ് നിങ്ങളുടെ രക്ഷിതാവ്, അവനെ നിങ്ങൾ ആത്മാർത്ഥമായി ആരാധിക്കുവിൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, വിശുദ്ധ ഖുർആൻ പറയാണ്. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് വീഴ്ച വരാൻ പാടില്ല. അവിടെ വീഴ്ച വന്നാൽ ഏറ്റവും വലിയ പാപമാണത്, വൻ പാപമാണത്. ഈ നേരായ വഴിയിൽ നിന്ന് ആര് തെറ്റിപ്പോയാലും അവൻ ചെന്ന് വീഴുന്നത് നരകത്തിലാണ്. അതല്ലേ ഒന്നാമത്തെ പാപമായി അല്ലാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിക്കാൻ കാരണം. ഈ നേരായ തൗഹീദിന്റെ മാർഗത്തിൽ നിന്ന് തെന്നി ശിർക്കിന്റെ കുണ്ടിലേക്ക് പോയി വീണാൽ അവൻ അവസാനം ചെന്ന് വീഴുന്നത് നരകത്തിന്റെ അഗ്നിയിലാണെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. നോക്കൂ, നിങ്ങൾ സൂറത്തു ഖാഫ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, അവിടെ കാണാം അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ് മന്നാ ഇല്ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ് അല്ലദി ജഅല മഅ അല്ലാഹി ഇലാഹൻ ആഖറ ഫൽഖിയാഹു ഫിൽ അദാബി ശദീദ്. നോക്കൂ, നിങ്ങൾ അല്ല പറയുന്നത് അൽഖിയാ, അല്ല പരലോകത്ത് മലക്കുകളോട് പറയും അൽഖിയാ ഫീ ജഹന്നം, ആ മനുഷ്യനെ നിങ്ങൾ ജഹന്നമിലിട്ടോ, ജഹന്നമിലേക്കിടണം. അവന്റെ സ്വഭാവം എന്താ? കുല്ല കഫാരിൻ അനീദ്, മർക്കട മുഷ്ടിക്കാരനായ സത്യനിഷേധിയായ എല്ലാ മനുഷ്യരെയും നരകത്തിലേക്ക് കൊണ്ടുപോയിടണം. അവന്റെ അവസ്ഥ എന്താ? മന്നായില്ലിൽ ഖൈരി, സകല ഖൈറിനും അവൻ മുടക്കം നിൽക്കുന്നവനാണ്. എന്ത് നന്മയുണ്ടെങ്കിലും അത് മുടക്കാനാണ് അവന്റെ ശ്രമം. മുഅ്തദിൻ മുരീബ്, അവൻ അതിക്രമികാരിയാണ്, അവൻ സംശയാലുവാണ്. പിന്നെ ചെയ്ത പാപം എന്താണെന്നോ, അവൻ ചെയ്തതെന്താ? അല്ലദീ ജഅല മഅ അല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹുവിനെ കൂടാതെ അല്ലാഹുവിന്റെ കൂടെ അവൻ മറ്റൊരു ഇലാഹിനെ സ്വീകരിച്ചവനാണ്. അതുകൊണ്ട് ഫൽഖിയാഹു ഫിൽ അദാബി ശദീദ്, കഠിനമായ ശിക്ഷയിൽ നിങ്ങൾ അവനെ കൊണ്ടുപോയിടണേ എന്ന് മലായിക്കത്തിനോട് അല്ല നൽകുന്ന ഓർഡർ നാളെ പരലോകത്ത് സംഭവിക്കുമെന്ന് സൂറത്തു ഖാഫിലൂടെ നമ്മുടെ നാഥൻ നമ്മെ അറിയിക്കുകയാണ്. അല്ലാന്റെ കൂടെ വേറൊരു ഇലാഹിനെ സ്വീകരിച്ചു, അവനെ നരകത്തിലേക്ക് കൊണ്ടുപോയിടാനുള്ള കൽപ്പനയാണ്. അവരെന്നും നരകമാണ്, നമ്മൾ പഠിച്ചതാണല്ലോ. എന്ത് പാപം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാലും ആ പാപത്തിനുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അവന് സ്വർഗരാജ്യത്തേക്ക് പോകാം. എന്നാലോ ശിർക്കെന്ന പാപം പോയി, ശിർക്കെന്ന പാപം സംഭവിച്ചിട്ട് പരലോകത്തിൽ എത്തിപ്പെട്ടാൽ അവന് എന്ത് നന്മ ചെയ്താലും അവന് നരകം സുനിശ്ചിതമാണ്. അമയ്യു ശിരിക്ക് ബില്ല ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുന്നാർ ഒരു മുവാഹിദ് കാണാതെ പഠിക്കേണ്ട വചനമാണ്. എന്താ അല്ല പറയുന്നത്? ആരാണോ റബ്ബിൽ ശിർക്ക് വെച്ചത് അവന് സ്വർഗം നിഷിദ്ധമാണ്, അവന്റെ അഭയകേന്ദ്രം നരകമാണ്, അക്രമിയാണവൻ, അവർക്ക് യാതൊരു സഹായിയും പരലോകത്ത് കാണാൻ സാധ്യമല്ല. സൂറത്തുൽ മായിദയിലെ 72-ാമത്തെ വചനമാണ്. ഇതുമാത്രം ഗൗരവമാണ് സഹോദരന്മാരെ, ഇത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ ശിർക്കിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഇതിന്റെ ഗൗരവം അറിയാതെ നരകത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു വലിയ ജനസഞ്ചയം നമ്മുടെ പരിസരങ്ങളിലുണ്ട്. മറക്കാൻ കഴിയുമോ നമുക്ക്? നമുക്ക് വിസ്മരിക്കാൻ കഴിയുമോ? നമുക്ക് അവഗണിക്കാൻ കഴിയുമോ? നമ്മുടെ വീടിൽ, നമ്മുടെ വീട്ടിൻ്റെ അകത്ത് രണ്ടാൾക്ക് തൗഹീദിന്റെ മാധുര്യം നുകരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 4 പേർ ശിർക്കിന്റെ വഴികേടിലാണ്. നമുക്ക് പറയാതിരിക്കാൻ കഴിയുമോ? നമ്മുടെ അയൽപക്കക്കാരൻ നാം തൗഹീദിന്റെ മാധുര്യം നുകർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ചാരത്ത് താമസിക്കുന്നവൻ ശിർക്കിന്റെ വഴികേടിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ 1000 പേർക്ക് തൗഹീദ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 10,000 പേർ ശിർക്കിന്റെ വഴികേടിലാണ്. നോക്കൂ നിങ്ങൾ, എന്തുമാത്രം അപകടമാണ്! നാം ബാധ്യസ്ഥരല്ലേ? ഈ സത്യത്തിന്റെ പാതയെക്കുറിച്ച് അറിയിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരല്ലേ? നോക്കൂ നിങ്ങൾ, അന്ധനായ ഒരു മനുഷ്യൻ നടന്നു പോകുകയാണ്. നടന്നു പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ വഴിയോരത്ത് ഒരു വലിയ ഗർത്തമുണ്ട്, ഒരു പൊട്ടക്കിണറുണ്ട്.
മനസ്സിൽ അല്പമെങ്കിലും ആ മനുഷ്യനോട് സ്നേഹമുണ്ടെങ്കിൽ, മനസ്സിന്റെ അകത്തളങ്ങളിൽ അല്പമെങ്കിലും മനുഷ്യ സ്നേഹമുണ്ടെങ്കിൽ, കണ്ണുള്ള നാം ആ അന്ധനായ മനുഷ്യൻ ആ ഗർത്തത്തിലേക്ക്